അവിടുന്ന് നടന്നു വന്നു ഇവിടെ ഇവിടെ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു. ബസ് കാർഡ് ഉണ്ടോ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു. ബസ്സിൽ പോകാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ബസ്സിൽ പോകുന്നില്ല, ഞാൻ നടന്നാൽ പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നേരെ പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് വരും, ആ ബോർഡ് ഫോളോ ചെയ്ത് പോകാൻ പറഞ്ഞു. ഷോർട്ട് കട്ട് ചെയ്ത് ഇതെന്താ എത്താതെ നേരത്തേക്ക്, വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ എപ്പോഴും എത്തിയാൽ. ഇതിനിപ്പോൾ എവിടെ സംഭവം ഫെസ്റ്റിവൽ സിറ്റി നോക്കട്ടെ. എന്തായാലും ഒരു വെള്ളം മേടിക്കട്ടെ, ഒരു കടയിൽ കയറി അത്യാവശ്യമാണത് ദാഹിക്കുന്നു. അങ്ങനെ വെള്ളം മേടിച്ച് ഒരു ബോട്ടിലെ പകുതി മുക്കാലോ കുടിച്ചു കേട്ടോ, ഞാൻ ഭയങ്കര ദാവുമായിരുന്നു. അതെല്ലാം കുടിച്ചു. സമയം 6:06 7:08 2.5 മണിക്കൂറുകളുണ്ട്. സുഖമായിട്ട് നമുക്ക് അവിടെ എത്താം. 8:30 ആ ഷോറൂം അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ലൊക്കേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു ലൈഫുള്ളൂന്നുള്ളൊരു വിചാരം ഉണ്ടായിരിക്കുക. മാക്സിമം നല്ല ആളുകളെടുത്തിട്ട് എല്ലാവരും നല്ല പെരുമാറുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. പൊതുവെന്നുള്ള മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അവനവൻ്റെ കാര്യം നോക്കുക, അവനവൻ്റെ മനസ്സ് പറയുന്ന രീതിയിൽ യാത്ര ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുള്ളൊരു ഏരിയ ഇതാണ്. ഇതൊക്കെ ദുബൈയിലെ മെയിൻ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ, ദേരാ ഭാഗങ്ങളൊക്കെയാണ്. സിറ്റി ദേരാ, സിറ്റി സെൻറ്റർ ദേരാ, ആ ഒരു ഏരിയയിലെത്തി. ഇതൊക്കെ എന്താണ്, എന്തൊക്കെയോ ആണ് കേട്ടോ. കറ്റാർവാഴ കളിച്ചിരിക്കുന്നു എ സി റൂമിൻ്റെ ഉള്ളിൽ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ പോലെ റോഡിലാണ് നിൽക്കുന്നത്, റോഡിലും വീട്ടും മുറ്റത്ത്. ഇവിടെ ദുബായിലെ എ സി റൂമിൻ്റെ അകത്ത് ചെടിച്ചിട്ടിയിൽ വെച്ചേക്കുന്നു. കറ്റാർവാഴ പോലെയൊക്കെ ഭാഗ്യമായി. ഇതെന്തോ ഒരു ഹോട്ടലൊക്കെയാണ് കേട്ടോ, ഹോട്ടലാണ്, റോയൽ കോണ്ടിനെൻ്റൽ, റോയൽ കോണ്ടിനെൻ്റൽ ഹോട്ടൽ. തലയിരിച്ച് വെച്ചേക്കുന്നുണ്ട്, വായിക്കാൻ പാടാ കേട്ടോ. ഇല്ല ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ ആര് വായിക്കും. ഓക്കെ, ഇത് ജെബിലല്ലേ എത്തിയോ, ഇത് എനിക്കറിയാൻ വയ്യോ. ഭൈ ഏ ഫെസ്റ്റിവൽ സിറ്റിക്ക് തരേ, ഫെസ്റ്റിവൽ സിറ്റി നീ പൈതൽമേ മലയാളിയാ? ആ ഞാൻ ചാർജ് അവിടുന്ന് നടന്നു വന്നേ. ഇവിടെ ഞാൻ അവിടെ 1:30 ഞാൻ ട്രാവലിംഗ് ആയിരുന്നു, ഫുള്ള് ദുബായ് ഇങ്ങനെ നടന്ന് കാണാനുള്ള പരിപാടി. ഞാൻ നാട്ടിൽ കൊല്ലം കൊട്ടാരക്ക, മുസ്ലിം സ്ട്രീറ്റ്, മുസ്ലിം സ്ട്രീറ്റ് നമ്മുടെ പള്ളിക്കൽ പോയിട്ട് ഒരു ഭാഗം. അപ്പം ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട്. നമ്മുടെ മലയാളി ചേട്ടനാണ് കേട്ടോ, ബാസി, ബാസി എന്നാണ് പേര്, ബാസി അങ്ങനെയാണ് പേര് കേട്ടോ. ചേട്ടൻ ഫുള്ള് കണ്ടില്ലേ, ഭയങ്കര സ്നേഹം. അങ്ങ് നിങ്ങൾ ഇവിടെ നടന്നു വന്നോന്ന് ചോദിച്ചിട്ട് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. പാവം വഴിയൊക്കെ പറഞ്ഞത് കറക്റ്റായിട്ട്. ഞാൻ സ്റ്റെപ്പ് ഇപ്പോൾ ചാടിച്ചാടി കയറി, അതുകൊണ്ട് അയക്കുന്നു. എൻ്റെ നമ്പറൊക്കെ മേടിച്ചു കേട്ടോ, വിളിക്കാം. ഞാൻ അങ്ങോട്ട് ആക്കി തരാമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ എന്നത്. പാവം കണ്ടില്ലേ, ഇതുണ്ടല്ലേ, ഓ മൈ ഗോഡ്, വണ്ടികളൊക്കെ ഷൂട്ടിങ് കാര്യങ്ങൾ കണ്ടില്ല. അതിപ്പോൾ ഇതിൻ്റെ ടോപ്പിലായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കണം, ഈ ഏരിയ ഫുള്ള് നടന്ന് അങ്ങ് പോകണം. ഓക്കെ, ഒരു 4 കിലോമീറ്റർ ഉണ്ട്, അതെങ്ങനെയെങ്കിലും വെച്ച് പിടിച്ച് നടക്കണം കേട്ടോ. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. മെട്രോ ഒക്കെ ഇവിടെ തീരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ നോക്കാം. അങ്ങനെ നമ്മൾ ഏതോ ഒരു ജില്ല എത്തി, ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഓ മൈ ഗോഡ്, എവിടെയാണോ എന്തോ കേട്ടോ, ഒരു ഒരു പിടുത്തവുമില്ല. ബ്രിഡ്ജ് കയറി ഇറങ്ങാനൊക്കെ പറഞ്ഞായിരുന്നു, ഏത് ബ്രിഡ്ജാണെന്നോ ഒരു പിടുത്തവുമില്ല. ബുർജ് ഖലീഫ ഒക്കെ കാണുന്നത്, ബുർജ് ഖലീഫ ഹയാത്ത് ഹോട്ടലൊക്കെ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ജുമേര ഗ്രീക്ക് സൈഡ് ഹോട്ടലാണ് കേട്ടോ, കണ്ടില്ലേ. ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, ഒറ്റ മൈന. 1, 2, 3, 4, 5, 6, 7, 8. പണ്ട് ഈ മൈനെ കണ്ടതിനെ പേടിയായിരുന്നു, എവിടെയെങ്കിലും അടി കിട്ടുമോ
കൂടെ നിൽക്കുന്നവൻ ഉറങ്ങും കൊടുക്കും ഒറ്റ മൈൻ അമ്പാലെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടായാലും നമുക്കെന്തായാലും ഇതെന്തൊരു പക്ഷി, ഇത് വേറെ ഏതോ ഒരു പക്ഷി കേട്ടോ. ആൺമയിൽ ആൺമൈനാന്ന് തോന്നുന്നു. ഏ ഇത് മരം കുത്തി വേറെ ഐറ്റംസ് കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഫുള്ള് മരങ്ങൾ കേട്ടോ. ആംബുലൻസ് ആംബുലൻസ് തോന്നുന്നു. ഫുള്ള് മരങ്ങളുടെ താഴെ കൂടെ ആണ് കേട്ടോ ഞാൻ നടക്കുന്നത്. പാർക്കാന്ന് തോന്നുന്നു, എന്നിട്ട് ഒരു മനുഷ്യനെ കാണാനില്ല. ഇതെവിടാ ഭായി ഇത് സ്ഥലം? ഞാൻ എവിടേക്കോ നടന്ന് എന്തൊക്കെയോ എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല, ആരുമില്ല ചോദിക്കാൻ പോലും. ആർക്കറിയാം ഇതേതാ വെസ്റ്റേൺ സിറ്റി? എന്തായാലും നോക്കാം. കണ്ടില്ലേ എമിറേറ്റ്സ് ട്രെയിനിങ് കോളേജ്, എൻ്റെ ഫ്രണ്ടിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ കൂടെ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ. ആ ഈ പുള്ളി മറ്റേ പുള്ളി പറഞ്ഞില്ലേ ഫ്ലൈറ്റിൻ്റെ ബിൽഡിംഗ് ഉണ്ടെന്ന്, ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രിഡ്ജില്ലേ, ഈ ഒരു ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങണമായിരിക്കും. അതാ നമുക്ക് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചാലോ. സംഭവം ഇത് ഏതോ ജില്ലയിലങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ 5 കിലോമീറ്റർ ഉണ്ടെന്ന്. എന്തൊക്കെയാണോ ഈ സംഭവം നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാം നമുക്ക്, ഏതാ അതാണൊരു മിച്ചം. ഇതൊക്കെ ഇവിടെ നിന്ന് ഞാൻ വന്നിട്ടുമില്ല, ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുമില്ല. ഗുലാലിനൊട്ടും വന്നിട്ടുമില്ല, അല്ല കുഞ്ഞുമോനൊട്ടും വന്നിട്ടുമില്ല. അങ്ങനെ കണ്ടൊക്കെ അല്ലേ ഹൂവാ മരത്തിനല്ല ഹായ് എൻ്റെ ലൂ യു കെയിലൊക്കെ കാണുന്നുള്ളത് മരങ്ങൾ കേട്ടോ. ലൂക്കാലി മരങ്ങളല്ല കേട്ടോ വേറെ. നമ്മളും പോയി ഇതേപോലെ ഒരു ദിവസം എന്നാണോ എന്തോ. ആ സ്റ്റെപ്പ് കയറട്ടെ. ഊയ് ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കോളേജ് ട്രെയിനിങ് ചെയ്യുന്നതാണ് കേട്ടോ അവരെ. എന്തൊക്കെയാണോ ഉണ്ട്, എന്തായാലും നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം. പോയി നോക്കട്ടെ, 15 കിലോമീറ്റർ ഉണ്ട്. അതും കൂടെ അങ്ങനെ നടന്ന് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അവിടെ പോകുമ്പോൾ വയ്ക്കാതെ ക്ലോസ് ചെയ്യും തോന്നുന്നു കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നു തുടങ്ങി. എവിടെ എത്തി? എവിടോ എത്തി. അവളതാണ്ട് ഇവിടെ ആണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മറ്റേ ഫ്ലൈ എമിറേറ്റ്സിലെ പെൺപിള്ളേരൊക്കെ നിന്നിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അല്ല ഞാൻ പഠിക്കുന്നൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇതുവഴി നടക്കാം. ഓക്കെ, ഹോണ്ടയുടെ ഷോറൂം ഞാൻ കണ്ടു, ഹോണ്ടയുടെ ഷോറൂം ഞാൻ കണ്ടു. ഇവിടെ നിന്ന് പോകാണ്ട് അവിടെയാണ് ഹോണ്ടയുടെ ഷോറൂം കേട്ടോ. അവിടെ എങ്ങനെയെങ്കിലും എത്തണമല്ലോ. ഫൈനലി നമ്മൾ എത്തി കേട്ടോ. ഇനി അവിടെ ഓപ്പൺ ആണോ ക്ലോസ് ആണോന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ചോദ്യം, ഒരു സ്പോൺസർഷിപ്പ് തരാൻ പറ്റുമോ? യെസ് ഓൺ യെസ് നോ എന്നെങ്കിലും നോ, നമ്മളവിടെ നടന്നു അത്രേ ഉള്ളൂ കേട്ടോ. വണ്ടി വരുന്നുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളിവിടെ എത്തി. ഹോണ്ടയുടെ ഷോറൂം എൻ്റെ കാണിച്ചു തന്നു തന്നെ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ വളരെ ഹാപ്പിയായി, എവിടെയെന്ന് അറിയാതെ നടന്നായിരുന്നു കേട്ടോ. ഇതാണ് ഫൈനലി നമ്മളെത്തും. യാത്രയ്ക്കുള്ളിൽ സഹായിക്കും പറച്ചു കേട്ടോ, അത് ഉറപ്പാണ്. ഓക്കെ ശരി, ക്ലോസ് ചെയ്യട്ടെ. നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഒരിക്കലും ഞാൻ തന്നില്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് ഒരിക്കലും കുറ്റം പറയത്തില്ല കേട്ടോ, ഒരിക്കലും കുറ്റം പറയത്തില്ല. മറ്റുള്ള വ്ളോഗേഴ്സൊക്കെ പറഞ്ഞു നിൽക്കാം വണ്ടി നോക്കാൻ പോയി അപ്പോൾ കളിയാക്കി വിട്ട് ഞാൻ വേറെ പുതിയ വണ്ടി എടുത്ത് എന്നുള്ളത് അവനവൻ്റെ ആവശ്യമല്ലേ. എനിക്കിപ്പോൾ എന്നെ ഇപ്പോൾ അവർക്ക് എന്നെ ഒരു നിലയിലെത്തിക്കണമെന്നില്ലോ, എന്നെ എനിക്കൊരു വണ്ടി തരണമെന്നോ അവർക്കൊരു നിയമവുമില്ല, ഒരു ഇതുമില്ല. പിന്നെ നമ്മളെപ്പോലെ ആർക്കെങ്കിലും ഒരു മനസ്സലിവ് തോന്നിയാലോ, മനസ്സലിവ് തോന്നിയിട്ടും കാര്യമില്ല കേട്ടോ. എൻ്റെ മനസ്സെന്തോ പറഞ്ഞ് സ്പോൺസർഷിപ്പ് വേണം ചോദിച്ച് നോക്കാം. ഇതെനിക്കൊരു ഇങ്ങനൊരു ഒരു കമ്പനിയുടെ ഒക്കെ ഒരു ഭാഗമായി റൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പല ആളുകളുടെ വ്ളോഗ്സൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മറ്റേ പിച്ചി ബൂട്ടുണ്ട് അവൾ, അവളൊക്കെ ഹിമാലയൻ്റെ ഇതാണ് സ്പോൺസർഷിപ്പ് ചോദിച്ച് കഴിഞ്ഞാണ്.
ഞാൻ ഹോണ്ടഡ് തന്നെ തിരഞ്ഞെടുത്തു വെച്ചാൽ എൻ്റെ ഒരു ബൈക്കുണ്ട്, ആ ഒരു ബൈക്കിൽ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ. ഞാൻ അങ്ങനെ നോക്കി നോക്കാൻ തരും. വീട്ടിലേക്ക് അല്ലേ വല്ലി, നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കും, പണിയും പോവും, പറക്കും, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളുള്ളൊരു ഏരിയ ഇതാണ് കണ്ടില്ലേ, ഫുൾ മെയിൻ റോഡ്. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ നടിപ്പിച്ചിട്ടുണ്ട്, മേളിൽ ബ്രിഡ്ജ്. എന്തായാലും പൂക്കൾ പൂക്കൾ പൂക്കും തരണം ആറു ഉയരെ പാർത്തതാറും. അയ്യോ രാഷ്ട്രീയ രാഷ്ട്രീയ എത്തി. രാഷ്ട്രീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോയുടെ ഏറ്റവും ലാസ്റ്റാണ് രാഷ്ട്രീയയുടെ സ്റ്റോപ്പ്. നമ്മൾ അവിടെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ സത്യം പറയണം കേട്ടോ, സമ്മതിക്കണം, ചുമ്മാ സമ്മതിക്കണ്ട. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം ഹോണ്ടയിൽ ബൈക്കും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ കാറ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതും പെട്ടും കുഴപ്പമില്ല. എന്തായാലും നോക്കാം, നമ്മുടെ അവിടെയാണ് ഹോണ്ട അൽഫി ടൈം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ.